ഈ പെണ്ണ് അവളുടെ ഇന്നോവയർ ഊരി തലാണ കടിയിലായിട്ട് വെച്ചിട്ട് കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഓസ്കർ എന്ന് പറഞ്ഞ ആളും അയാളുടെ കാമുകിയും കൂടി വരുന്നുണ്ട്. എന്നാൽ ഇവര് കട്ടിലിൽ ഇരിക്കുന്ന സമയാന്ന് വെച്ചാൽ ഈ ഒരു ഇന്നോവയർ ആ കാമുകിക്ക് കിട്ടാണ്. ഓസ്കാറിനോട് ഇവളേതാ, ഏത് പെണ്ണാണ് ഇവിടെ മുന്നേ വന്നേക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഈ പെണ്ണ് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്നാ ഓസ്കാർ എനിക്കിത് അറിയില്ല എന്ന് സത്യമായിട്ട് പറയാണ്. പക്ഷെ ആ പെണ്ണ് വിശ്വസിക്കുന്നേ ഇല്ല. പെട്ടെന്ന് തന്നെ ഓസ്കാറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് ഈ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു പെണ്ണ് അയച്ചതായിരുന്നു. അതിലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ആയിരുന്നു. അത് കണ്ടതോടുകൂടി കാമുകി ഉറപ്പിക്കുകയാണ് ഓസ്കാർ തന്നെ ചതിക്കുകയാണെന്നുള്ള കാര്യം. എന്നാ ഓസ്കാർ ആണായിട്ട് പറയുന്നുണ്ട്, എനിക്ക് സത്യമായിട്ട് നീ അല്ലാതെ ഒരു പെണ്ണിനായിട്ട് വേറെ ബന്ധേ ഇല്ല എന്ന്. പെട്ടെന്ന് തന്നെ ഈ കാമുകിയുടെ ഇയർ റിംഗ്സ് അവിടെ വീണ് പോകുമ്പോൾ അവൾ അത് എടുക്കാനായിട്ട് കുനിയുന്നുണ്ട്. ഈ കട്ടിലിന് അടിയിൽ കിടക്കുന്ന പെണ്ണാന്ന് വെച്ചാൽ അത് ഒളിപ്പിച്ച് വെക്കാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ റൂം ക്ലീനിങ്ങിന് ആള് വന്നപ്പോ ഈ കാമുകി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. ഓസ്കാർ അവളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം അന്ന് ഈ കട്ടിലിന്റെ അടിയിൽ കിടന്ന ആ ഒരു പെണ്ണില്ലേ, ആ പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോൾ ഓസ്കാർ ആണെന്ന് വെച്ചാൽ പാവം പോലെ ഒരു ഭിക്ഷക്കാരനെ പോലെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, മോളെ എന്ന് വിളിക്കുകയാണ്. ശരിക്കും ഓസ്കാറിന്റെ മകളായിരുന്നു ഈ പെണ്ണ്. എന്നാ പെണ്ണ് ഞാൻ നിങ്ങളുടെ മോളൊന്നല്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി പോവാണ്. എന്നാ പെട്ടെന്ന് ഓസ്കാർ അവന്റെ പോക്കറ്റിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ പെണ്ണിന് കാട്ടിക്കൊടുത്തതിന് ശേഷം പറയാണ്, നിന്റെ അമ്മയാ ഈ നിൽക്കുന്ന ചെറിയ കുട്ടി നീയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പെൺകുട്ടി പറയാണ്, നിങ്ങൾ എന്റെ അമ്മനെ ചെറുപ്പത്തിൽ ഇട്ടുപോയപ്പോ എന്റെ അമ്മ എത്ര വിഷമിച്ചു എന്ന് നിങ്ങൾക്കറിയോ. ഇനി എനിക്കിങ്ങനത്തെ ഒരു അച്ഛനെ വേണ്ട, ഞാൻ നിങ്ങളുടെ മകളുമല്ല, എന്റെ അടുത്തേക്ക് ഇതും പറഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞ അവള് ദേഷ്യത്തോടുകൂടി പോവാൻ നോക്കാണ്. ഒരു സമയം അച്ഛൻ നിന്റെ അമ്മ ഇപ്പൊ എവിടെയാണ്, എനിക്ക് അവളെ കാണണം എന്ന് പറയുമ്പോ മകള് പറയാണ്, എന്റെ അമ്മ മരിച്ചിട്ട് കുറെ കാലമായി, നിങ്ങൾ ഇട്ടിട്ട് പോയത് എന്റെ അമ്മക്ക് തീരെ സഹിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കുറെ കോൾസും മെസ്സേജും ഒക്കെ അയച്ചില്ലേ, ഒന്നിനും നിങ്ങൾ റിപ്ലൈ തന്നില്ലല്ലോ. ഇനി ഇങ്ങനെ ഒരു അച്ഛൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ അവള് പോകുമ്പോ ഓസ്കാർ അവളോട് കുറച്ച് പൈസ എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ മോൾക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നേ. അന്ന് അവൾ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു ഇയറിംഗ്സ് ഇല്ലേ, അത് ഈ ഓസ്കാറിന് കൊടുത്തിട്ട് ഇനി നിങ്ങളായി നിങ്ങളെ പാടായി എന്റെ അടുത്തേക്ക് ഒന്നും ചോദിച്ച് വരരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ഓസ്കാറിന് മനസ്സിലാവുന്നത് തന്റെ മകളാണ് അമ്മയെ ഉപേക്ഷിച്ച് പോയതിന്റെ പ്രതികാരമായിട്ട് ഇതെല്ലാം ചെയ്തു കിട്ടിയെന്ന്. നമുക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ, ആരെങ്കിലോടൊക്കെ ഒന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്രതികാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. വീട്ടിലിരുന്നോണ്ട് ആഡ്സ് കാണാതെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മയോ കോളേജ് സ്റ്റുഡന്റോ ആരും ആയിക്കോട്ടെ, ഈ ഒരു ഓഫറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.